ഉള്ളതൊക്കെ വിറ്റ് പിറക്കി ഡാഡിയെ പുറത്തിറക്കിയത് എന്തിനാ? ഈ ഡാഡി നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ? എന്നിട്ടിപ്പ എന്തായി? ഇതായിരുന്നു ഡാഡിയുടെ മനസ്സിലിരിപ്പെങ്കിൽ ലണ്ടനിലെ ജയിലിൽ തന്നെ കിടക്കായിരുന്നില്ലേ? എന്തിനുള്ളതൊക്കെ വിറ്റ് പിറക്കി പുറത്തിറക്കി? നമ്മൾ ഇങ്ങനെ ഒരു ഗതികേടിലായത് ഈ ഡാഡിയെ പുറത്തിറക്കിയത് കൊണ്ടല്ലേ? ഒടുക്കം മുന്നും പിന്നും ആലോചിക്കാതെ ഡാഡി ചെയ്ത മണ്ടത്തരം കണ്ടില്ലേ? എനിക്കൊന്നും ബാക്കി വെച്ചില്ലല്ലോ എന്ന സങ്കടം ഉണ്ടായിരുന്നു ഡാഡിക്ക്. സച്ചിന്റെ കട എങ്ങനെ വീട്ടു എന്നുള്ള ആദ്യം ഉണ്ടായിരുന്നു. ഡാഡി ഈ ക്രൂരത ചെയ്തത് അതുകൊണ്ട്. ഇത് വേണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് സമ്പത്തല്ല, എന്റെ ഡാഡിയാണെന്ന് ഡാഡി ഓർക്കാതെ പോയല്ലോ. ഇനി എന്താ ചെയ്യാ സച്ചിൻ? നമ്മൾ ഇനി എന്താ ചെയ്യാ? എന്റെ ഡാഡി ഇപ്പൊ എവിടെയായിരിക്കും? സച്ചിൻ, എന്റെ ഡാഡിയെ രക്ഷിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും എന്റെ ഡാഡിയെ രക്ഷിച്ചേ പറ്റൂ. ഇങ്ങനെ നീ അന്ന് കാല് പിടിച്ചതുകൊണ്ടാ എല്ലാം നഷ്ടപ്പെടുത്തി ലണ്ടനിലെ ജയിലിൽ നിന്ന് നമ്മൾ ഡാഡിയെ പുറത്തിറക്കിയത്. അതുകൊണ്ടൊക്കെ ഇപ്പൊ എന്ത് പ്രയോജനം ഉണ്ടായത്? കരഞ്ഞിട്ട് എന്ത് കാര്യാനു? ഇക്കാര്യത്തില് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. ഇത്രയും നാളും ധനനഷ്ടം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഡാഡി തന്നെ നഷ്ടമായി. ഡാഡി ഇത് ചോദിച്ച് വാങ്ങിയതാ, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലനു. തന്നോടുള്ള സ്നേഹം കൊണ്ടാ ഡാഡി ഇത് ചെയ്തത്. പക്ഷേ ജീവിത അവസാനം വരെ നിനക്ക് കരയാൻ ഒരു കാരണം തന്നിരിക്കുക നിന്റെ ഡാഡി. ഞാനിത് എങ്ങനെ സഹിക്കും സച്ചിൻ? ഒരാള് അതിസമർത്ഥനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകൻ, മറ്റൊരാൾ മിടുക്കനെന്ന് സ്വയം പുകഴ്ത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അതെ, ഞാൻ സ്വയം വിശേഷിപ്പിക്കുന്ന ഒന്നുമല്ല, അങ്ങനെ തന്നെ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങനെ ഒരു വിവരം ഇത്രയും നാൾ ദീപ്തി കൊണ്ടു നടന്നതിനർത്ഥം നിങ്ങൾ കഴിവില്ലാത്ത കഴുതകളെന്ന് തന്നെയാണ്. അവൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റിയോ? നിങ്ങൾ എന്താ ഇത്ര വലിയ പെരുപ്പിക്കുന്നേ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? അവളുടെ ഫയലിലുള്ള കാര്യം ഞങ്ങൾ എങ്ങനെ അറിയുന്നേ? അറിയണം, അതാണ് മിടുക്ക്. മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ അതാണോ? ഓ, വേണ്ട, ഒരു തൊപ്പിക്കാരൻ നിൽക്കും. അവളുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, എന്നിട്ട് എന്താ കാര്യം? ദീപ്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് അവളുടെ വിശ്വസ്തരായ ആൾക്കാരാ, അവരിൽ നിന്നൊന്നും ചോർത്തെടുക്കാൻ കഴിയില്ല. ഈ സംഭവത്തെ കുറിച്ച് പിള്ളേരെ വെച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷേ നടന്നില്ല. ദീപ്തിയുടെ വാർത്താ സമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചു? ജെന്നിഫറിനെ കുറിച്ച് ഒരു വാക്ക് പോലും അവൾ മിണ്ടിയില്ല. ദീപ്തി എന്തിനാ ഈ വിഷയത്തിൽ ജെന്നിഫറിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഈ കൃഷ്ണകുമാറിന്റെ പി അല്ലേ അവള്? അവൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. ജെന്നിഫർ എന്ന വിനീത് തന്നെയായിരിക്കും സഹായിച്ചിട്ടുള്ളത്. ദീപ്തി അവളുടെ പേര് ഒരിടത്തും പറയാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമാക്കാം, ജെന്നിഫറിന് ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന്. ഋഷികേഷ് ഊഹം വെച്ചാണ് സംസാരിക്കുന്നത്. ഋഷികേഷ് സാർ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ സംഭവത്തിൽ ജെന്നിഫറിന് പങ്കുണ്ടെന്ന് ദീപ്തിക്ക് വ്യക്തമായിട്ടറിയാം. പഴയ കേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ദീപ്തി മനഃപൂർവ്വം വിനീതയെ രക്ഷപ്പെടുത്തുകയാണ്. ഞാനും എന്റെ പിള്ളേരും ഞങ്ങളുടേതാ വഴിയിൽ ഒരന്വേഷണം നടത്താം. തിരുമേനയുടെ കൊലയ്ക്ക് മുന്നിൽ വിനീതയ്ക്ക് പങ്കുണ്ടെന്ന് തെളിവ് ഞാൻ കണ്ടെത്തും. പഴയ കേസ് പൊങ്ങി വരാതിരിക്കാനും താൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ദീപ്തി അവളെ മനഃപൂർവ്വം രക്ഷിക്കുകയാണെന്ന് ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും. ഞാനുണ്ട് സാറിൻ്റെ കൂടെ. ആദ്യം ഇതിൽ ജെന്നിഫറിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തണം, എന്നിട്ട് മതി ബ്രേക്കിംഗ് ന്യൂസ്. കണക്കൂട്ടലും ഭീരവാദവും ഒക്കെ കേട്ടാ തോന്നും, രണ്ടുപേരും മണിക്കൂറുകൾക്കകം ഇത് തെളിയിക്കുമെന്ന്.
സമയം കളയാതെ വിനീതയെ കണ്ടെത്തി ഇവിടെ എത്തിക്കാൻ നോക്ക്. ദീപ്തിയുടെ അഹങ്കാരം ശമിപ്പിക്കാനും അവളെ ജയിലിൽ കയറ്റാനും വിനീതയെ നമുക്ക് വേണം. വിനീതയ്ക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടെങ്കിൽ വിനീതയെ ദീപ്തി പൊക്കും. എങ്കിലും അതോടെ തീർന്നു. വിനീത പഴയ സംഭവങ്ങളൊക്കെ പറയും, വിനീതയ്ക്കൊപ്പം ദീപ്തിയും അകത്താകും. ചുരുക്കത്തിൽ നമ്മൾ ഇവിടെ അനങ്ങാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ദീപ്തി തന്നെ അവളുടെ കുഴി തോണ്ടിക്കോളൂ എന്ന് അർത്ഥം. ഓ, എന്നാ രണ്ടുപേരും ഇവിടെ ഇരിക്കേ. ടി വി വാർത്ത വരുമല്ലോ. ദീപ്തി ജെനിഫറിനെ പിടിച്ചതും ജെനിഫർ പഴയ കാര്യം പറയുന്നതും ദീപ്തി ജയിലിൽ പോകുന്നതും ഒക്കെ. ആ, അപ്പൊ നമുക്ക് ഒരുമിച്ച് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാം. ദിവാകരൻ നേതാവ് ഞങ്ങളെ രണ്ടുപേരെ ഒന്ന് ആക്കിയതാ അല്ലയോ? അതെ, വിനീതയെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്റേതായ വഴി നോക്കിക്കോളാം. അങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റുമോ സാറേ നമുക്ക്? വിനീതയെ ഞാൻ കണ്ടെത്തും, ദീപ്തി കണ്ടെത്തും മുമ്പേ. അതെന്റെ ഒരു വാശിയാ. സാറിന് ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ട വിശേഷങ്ങളുമായി ഞാൻ അവളെയും കൊണ്ട് വരും. അപ്പോഴീ ദിവാര സാർ കൈയടിക്കും. സാറ് കണ്ടോ? ഗുഡ്. കാശുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വൃത്തികേടുകളാണ് ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത്. അതെ, നമ്മുടെ ടെക്സ്റ്റൈൽ ബിസിനസിനെ പറ്റിയാണോ പറയുന്നത്? അതിന്റെയൊക്കെ അടുത്ത് ഇതൊക്കെ എന്ത്? ആ കൃഷ്ണകുമാർ സാർ നടത്തിയ മരണനാടത്തെ കുറിച്ചാ പറയുന്നേ? മക്കളോട് സ്നേഹമുള്ള അച്ഛന്മാർ അങ്ങനെയൊക്കെ തന്നെയാ. അല്ല, നിങ്ങളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നല്ലോ, അത് അടയ്ക്കാറുണ്ടോ? ഒരു ലക്ഷത്തിന് ഒരു പോളിസി അല്ലേ ഉള്ളൂ, അതിനൊക്കെ അറിയാവുന്നല്ലേ. അതിപ്പോ മുടങ്ങി കിടക്കുക. അയ്യോ, ഒരു ലക്ഷം കിട്ടിയിട്ട് എന്ത് കാര്യം? ഒരു 19 ലക്ഷത്തിന്റെ പോളിസി ആയിരുന്നെങ്കിൽ നിർബന്ധിച്ച് സുരേഷണ്ണെ കൊണ്ട് ഞാൻ ചെയ്യിച്ചാലോ? എങ്ങനെ? കൃഷ്ണകുമാർ സർ ചെയ്തില്ലേ, അതുപോലെ. എന്തിനിപ്പോ ചൂടാവുന്ന? കൊച്ചിനെ കെട്ടിച്ചു വിടണെങ്കിലേ ഇനി ഇങ്ങനെ എന്തേലും വഴിയൊക്കെ ആലോചിച്ചേ പറ്റൂ. അതെ, നിങ്ങൾ ഒരു 50 ലക്ഷത്തിന്റെ പോളിസി എടുക്ക, എന്നിട്ട് ഇതുപോലൊക്കെ ചെയ്യാം. നിനക്ക് കാശിനാർത്തി മുതൽ കൊല്ലാൻ മടിക്കില്ലല്ലോ. അതെ, അച്ഛന്റെ പാരമ്പര്യം കാത്ത് സൂക്ഷിച്ചിട്ട് ഇങ്ങനെ പത്രം വായിച്ചിരുന്നിട്ട് എന്താ നേടാനാ? ജീവിതാവസാനം വരെ ഒളിവ് കഴിയേണ്ടി വരും. മരിക്കണം എന്നില്ലല്ലോ. ഒളിവിൽ പോയാലും പത്രമൊക്കെ വായിക്കാം. ഞാനും മോളും ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെ കണ്ടോളന്നേ. മീനാക്ഷി, എടി ഞാൻ വെറുതെ ഇരിക്കണോ? നിന്നെ ബിസിനസ് സഹായിക്കുന്നില്ലേ? നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ പോകാൻ നോക്കേ. പത്രസമ്മേളനം കലക്കിട്ടോ ദീപ്തി. ആ കൃഷ്ണകുമാർ സാറിനെ പോലെ ഞാനും ചെയ്യണമെന്ന് ഇവള് പറയുന്നത്? ചുമ്മാ പറഞ്ഞതാ ദീപ്തി. ആനിന്റെ കല്യാണം നടത്തണെങ്കിലേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും പറഞ്ഞതാ. ഈ കൃഷ്ണകുമാർ സാർ ആള് കൊള്ളാല്ലേ ദീപ്തി? ആള് എവിടെ ഉണ്ടെന്ന് വല്ല സൂചനയും കിട്ടിയോ? മീനാക്ഷി ഭക്ഷണം കഴിച്ചോ? ഇല്ല. എന്നാ പോയി ഭക്ഷണം കഴിക്ക് കേട്ടോ. ആക്കിയിട്ട് പോയതാണോ? പിന്നല്ലാതെ. എന്നാലും അസച്ഛന്റെ അനുപമയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. കയ്യിലെ കാശും പോയി, അച്ഛനെ ജയിലിൽ പോയേണ്ടിയും വരും. അത് ശരിയാ, തെറ്റ് ചെയ്യുന്നവർ എന്നാലും പിടിക്കപ്പെടും, അകത്താവുകയും ചെയ്യും. തെറ്റ് ചെയ്യാതെ അകത്താവും. ദീപ്തിയുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നതും ഇതന്നെ. വിനീത ഇവിടെ വട്ടോട്ട് പറക്കുന്നുണ്ട്. എല്ലാവരും അക്കാര്യം മറന്നു, അമ്മ പോലും. ഇടുത്തി പോലെ ഒരു ദിവസം കേക്കാ സുരേഷേട്ടാ ദീപ്തി ജയില്ല എന്ന്. കരുനാക്ക് വളച്ചു ഓരോന്ന് പറയാതെ പോകുന്നുണ്ടോ? കൃഷ്ണകുമാർ സാറിന്റെ മരണം ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ സുരേഷേട്ടാ, ഒടുക്ക സംഭവിക്കാൻ പോകുന്നത് എന്താന്ന്. Thank you.
ടി വിയിൽ പറയുന്ന കേട്ടപ്പോ സത്യത്തിൽ ഞാനും ഞെട്ടിപ്പോയി. എന്തൊക്കെയായി കേൾക്കുന്ന മോളെ. എല്ലാറ്റിനും തെളിവുണ്ടമ്മേ. ആദ്യം ഈ വാർത്ത സ്ഥിരീകരിച്ചപ്പോ എനിക്കും ഷോക്കായിരുന്നു. സച്ചിന്റെ അനുപമയുടെയും കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം. അയാളെ ജയിലിൽ നിറക്കാൻ വേണ്ടിയല്ലേ ഈ സച്ചിൻ ഇത്രയും പെടാപ്പാടുകളെല്ലാം പെട്ടത്. സൂരജും സച്ചിനും ജയിലിൽ പോകേണ്ടി വന്നത് പോലും ഇയാൾക്ക് വേണ്ടിയല്ലേ. എന്നിട്ടിപ്പോ ഒടുക്ക അയാളെ ചെയ്ത് കണ്ടില്ലേ. ഒരു തെറ്റും ചെയ്യാത്ത സച്ചിൻ സ്വന്തം ഭാര്യ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. അനുപമ പണ്ട് ചെയ്ത തെറ്റിന്റെ ഫലമാണിതൊക്കെ. വിനീതയ്ക്കെതിരെ പണ്ട് കൊട്ടേഷൻ കൊടുത്തത് അവളായിരുന്നല്ലോ. വിനീതയുടെ ലക്ഷ്യം ആ കുടുംബമാ. അവളെയും കുടുംബത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാ വിനീതയുടെ ലക്ഷ്യം. ഈ സംഭവത്തിൽ വിനീതയ്ക്ക് പങ്കുണ്ടോ മോളെ? തൽക്കാലം അമ്മ അതേക്കുറിച്ചൊന്നും അറിയേണ്ടതില്ല. അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. കൃഷ്ണകുമാർ സാറിനെ കണ്ടെത്തണം. എങ്കിലേ എല്ലാറ്റിനും ഒരു വ്യക്തത വരും. ഈ സംഭവത്തിൽ വിനീതയ്ക്ക് പങ്കുണ്ടോ മോളെ? തൽക്കാലം അമ്മ അതേക്കുറിച്ചൊന്നും അറിയേണ്ടതില്ല. അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. കൃഷ്ണകുമാർ സാറിനെ കണ്ടെത്തണം. എങ്കിലേ എല്ലാറ്റിനും ഒരു വ്യക്തത വരും. അനുപമ ഭയന്നത് സച്ചിൻ അവളുടെ പഴയ കഥകൾ അറിയുമോ എന്ന്, അവരുടെ കുടുംബജീവിതം തകരാൻ അതൊരു കാരണമാകുമോ എന്ന് അവൾ പേടിക്കുന്നുണ്ട്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ സച്ചിൻ ഇതൊക്കെ അറിയത്തില്ലേ? കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുമ്പോ സച്ചിൻ ഇതെല്ലാം മനസ്സിലാക്കത്തില്ലേ മോളെ? മനസ്സിലാവും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ സച്ചിനെ ബോധ്യപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പഴയ കഥകളുടെ പേരിൽ അവരൊരിക്കലും വേർപിരിയരുത്. ഒക്കെ ഞാൻ സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ടി വിയിൽ നീ അങ്ങനെ പറഞ്ഞത് മുതൽ എനിക്കെന്തോ ഒരു ഉൾഭയം പോലെ. ഒന്നിലും ഒരു ശ്രദ്ധയും കിട്ടുന്നില്ല. എവിടെയോ അപകടം പതിഞ്ഞിരിക്കുന്നത് പോലെ. നീയല്ലേ ഈ കേസ് അന്വേഷിക്കുന്നത്. മോളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അമ്മ പേടിക്കാതിരിക്കെ. ഇതിലും വലിയ കേസ് ഞാൻ അന്വേഷിച്ചിട്ടില്ലേ. ഉണ്ട്. എന്നാലും എതിരാത്തോ അമ്മയ്ക്കൊരു പേടി. കാറിലിട്ട് ചുട്ടരിച്ചത് തിരുമിനിയുടെ മൃതദേഹമാണെന്നോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ തിരുമേനിയെ ജെന്നിഫർ കൊന്നു. അവൾ തന്നെയാണോ ഇത് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ജെന്നിഫർ തിരുമേനിയോട് ഇത് ചെയ്തത്? എന്നെ ചതിച്ചത്? അന്വേഷണം എന്നിലേക്ക് എത്തും മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പത്രത്തിൽ എന്റെ പേരില്ല, പക്ഷെ ദീപ്തി മാഡത്തിന് സംശയമുണ്ടോ ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്ന്? തിരുമേനിയെ കൊന്ന് കാറിലെട്ടി കത്തിച്ചത് കൃഷ്ണകുമാർ സാറ് മാത്രമാണെന്ന് വരുത്തി തീർക്കണം. കാറ് കത്തിക്കുമ്പോ കൃഷ്ണകുമാർ സാറ് നോക്കി നിൽക്കുന്ന വീഡിയോ എങ്ങനെയെങ്കിലും ദീപ്തി മാഡത്തിന് അയക്കണം. എങ്കിൽ അന്വേഷണം കൃഷ്ണകുമാർ സാറിൽ മാത്രമായി ഒതുങ്ങും. എന്റെ ഫോണിൽ നിന്ന് വീഡിയോ അയക്കുന്നത് അപകടം. പിന്നെന്താ ഒരു വഴി?
ഹലോ രാജീവ്, ഇത് ഞാനാ സംസാരിക്കുന്നത്, ജെനിഫർ. എന്തായി തന്റെ പ്ലാൻ? സക്സസ് ആണല്ലോ അല്ലേ? പ്ലാൻ പാളിപ്പോയി. കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണം എന്നിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. തിരുമേനിയുടെ ഡെഡ് ബോഡി ഇട്ട് കത്തുന്ന കാറ്, കൃഷ്ണകുമാർ സാറ് നോക്കി നിൽക്കുന്ന വീഡിയോ അയാൾ അറിയാതെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതെന്തിനാ എനിക്ക് അയക്കുന്നേ? നിങ്ങളത് ഏതെങ്കിലും വ്യാജ സിം ഉപയോഗിച്ച് ദീപ്തി മാഡത്തിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കണം. ദീപ്തി മാഡത്തിന്റെ ഫോൺ നമ്പർ ഞാൻ അയച്ചു തരാം. അത് ജെനിഫറിന് തന്നെ അയച്ച പോരെ? പോരാ, നിങ്ങൾ അവിടെ നിന്ന് അയച്ചാ ഞാൻ ലണ്ടനിൽ തന്നെയാണ് ഉള്ളതെന്ന് ദീപ്തി മാഡം വിശ്വസിക്കും. ഓ, നിങ്ങൾ അയച്ചാലും വീഡിയോ അയച്ചത് ഞാനാണെന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധി മാഡത്തിനുണ്ട്. രണ്ടാമതായി, കൃഷ്ണകുമാർ സാറ് തന്നെയാണ് കൃത്യം നടത്തിയതെന്ന് ദീപ്തി മാഡം വിഷുല് കാണുമ്പോ വിശ്വസിച്ചോളും. അന്വേഷണം എന്നിലേക്ക് എത്താതിരിക്കാൻ അത് സഹായകമാകും. മുഖ്യസൂത്രധാരണി ഞാനാണെന്ന് ദീപ്തി മാഡം കരുതിയിട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളും. താനേതായാലും ആ വിഷുലും ദീപ്തി മാഡത്തിന്റെ നമ്പറും എനിക്ക് അയച്ചേക്ക്. ഞാൻ ഇന്ന് തന്നെ വിഷുൽ മാഡത്തിന് അയച്ചു കൊടുക്കാം. വ്യാജ സിം ഉപയോഗിച്ച് അയക്കുക, അതിനുശേഷം ആ സിം കാർഡ് നശിപ്പിക്കുക. സംശയം തീർക്കാനായി ആ നമ്പറിലേക്ക് മാഡം വിളിക്കുമ്പോ ഒരിക്കലും കിട്ടരുത്. ഇതൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണം ജെനിഫർ. ഒക്കെ ഞാൻ വേണ്ട രീതിയിൽ ചെയ്തോളാം. ഓക്കേ. കൃഷ്ണകുമാർ സാറല്ലേ ഇത്? അനുപമയുടെയും സച്ചിന്റെയും ഫോൺ കോളിന്റെ ലിസ്റ്റ് കിട്ടി മാഡം. അനുപമ വിളിച്ചതും അനുപമയെ വിളിച്ചതുമായ നമ്പറുകളൊക്കെ ആരുടേതാണെന്ന് അന്വേഷിച്ചില്ല ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതില് ഒരു നമ്പർ മാത്രമാണ് സംശയം. ആ നമ്പർ ആരുടേതാണ്? അത് ഏതോ അന്യ സംസ്ഥാന തൊഴിലാളിയുടേതാണ്. വിക്രംസൻ എന്നാണ് അയാളുടെ പേര്. ബംഗാളിയാണ്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് എളുപ്പ ജോലി ചെയ്യുന്നത്. ഞാൻ എല്ലാ കാര്യവും വിശദമായി അന്വേഷിച്ചു. അയാൾക്ക് അങ്ങനെ ഒരു ഫോൺ നമ്പർ ഇല്ലെന്നാ പറയുന്നത്. അയാളെ കുറിച്ച് അന്വേഷിച്ചു. അയാള് പ്രശ്നക്കാരനൊന്നും അല്ലെന്നാ റിപ്പോർട്ട്. സംശയിക്കാനില്ല, ആ ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചത് കൃഷ്ണകുമാറോ ജെന്നിഫറോ ആണെന്ന് ഉറപ്പിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ആ കോൾ വന്ന ടവർ ലൊക്കേറ്റ് ചെയ്യണം. സൈബർ സെല്ലുമായി ബന്ധപ്പെടണം. ഷുവർ മാഡം. ജെന്നിഫർ മറഞ്ഞു നിന്ന് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവൾ അയച്ച വീഡിയോ തന്നെയാണ്. കൃഷ്ണകുമാർ മാത്രമാണ് പ്രതിയെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണം അവളിലേക്ക് തിരിയാതിരിക്കും. ഇപ്പോൾ വീഡിയോ അയച്ച നമ്പർ അവൾ മാറ്റിക്കാണും. ഇങ്ങനൊരു നമ്പർ നിലവിലില്ല. എത്ര കാലം രണ്ടുപേരും മറിഞ്ഞിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്റെ മുന്നിലെത്തും. എത്തിക്കും ഞാൻ. എ
എന്റെ തിരുമേനി പോയി, അവൾ കൊന്നു. ജെന്നിഫർ തന്നെയാണ് ഇത് ചെയ്തത്. അവൾ എന്നെ ചതിച്ചതാണ്. വേണ്ടി വന്നാൽ അവൾ എന്നെയും കൊല്ലും. അതിനു മുമ്പേ രക്ഷപ്പെടണം ഇവിടുന്ന്. ദീപ്തി മാഡത്തെ കണ്ട് സത്യം തുറന്നു പറയണം. എന്റെ മോളെ മരുമോനെയും ഞാൻ സങ്കടപ്പെടുത്തി, നാണം കെടുത്തി. അവരോട് ക്ഷമ പറയണം. ജയിലിൽ പോകേണ്ടി വരുമായിരിക്കാം, സാരമില്ല. ഇനിയും വൈകിയാൽ എന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, ആർക്കും പിടികൊടുക്കാതെ എത്രയും പെട്ടെന്ന് ദീപ്തി മാഡത്തിനെ കാണണം. മനുഷ്യത്വമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് കൂടെ നിന്നിരുന്ന തിരുമേനിയെ നിങ്ങൾ നിഷ്കരണം കൊല്ലുമായിരുന്നോ?